നമസ്കാരം. റഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷത്തെ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ നസറിനെ തിരഞ്ഞെടുത്തത്. അത് പലരിലും വലിയ രൂപത്തിൽ അത്ഭുതം ഉണ്ടാക്കിയിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നു. കാരണം ക്രിസ്റ്റ്യാനോയുടെ വഴി പിന്തുടർന്നുകൊണ്ട് നിരവധി സൂപ്പർ താരങ്ങൾ പിന്നീട് സൗദി അറേബ്യയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്ന് നെയ്മർ ജൂനിയറും കരീം ബെൻസിമയും എല്ലാം സൗദി അറേബ്യയുടെ താരങ്ങളാണ്. ഇതേക്കുറിച്ച് റയൽ മാഡ്രിഡിന്റെ ഉറൂഗ്യൻ സൂപ്പർ താരമായ ഫെഡെ വാൽവർദെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് ഇതെല്ലാം തുടങ്ങി വെച്ചത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ താൻ സൗദി ലീഗിലേക്ക് എത്തൽ അസാധ്യമാണ് എന്നും വാൽവർദെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നിലവിൽ സ്പാനിഷ് സൂപ്പർ കപ്പിന്റെ സെമിക്ക് വേണ്ടി സൗദി അറേബ്യയിലാണ് വാൽവർദെയും റയൽ മാഡ്രിഡും ഉള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരുപാട് താരങ്ങൾ സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോഗ്രസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്നെയാണ്. അദ്ദേഹമാണ് ഇതെല്ലാം തുടങ്ങി വെച്ചത്. ക്വാളിറ്റിക്കാണ് അവർ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഞാൻ സൗദി ലീഗിലേക്ക് പോവുക എന്നുള്ളത് തികച്ചും അസാധ്യമായ ഒരു കാര്യമാണ്. അതിന് ഒരു ചാൻസുമില്ല. 10 or 20 or 30 million എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കില്ല. ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബായ റയൽ മാഡ്രിഡിലാണ് ഞാനുള്ളത്. ഞാൻ ഇവിടുത്തെ ജീവിതം ആസ്വദിക്കുന്നു. എൻ്റെ കുടുംബവും അങ്ങനെ തന്നെയാണ്. ഇതാണ് ഫെഡെ വാൽവർദെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും സൗദി അറേബ്യ തങ്ങളുടെ ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്ന ട്രാൻസ്ഫർ വിൻഡോകളിലും അവർ വലിയ രൂപത്തിലുള്ള ശ്രമങ്ങൾ നടത്തും. വരുന്ന സമ്മറിൽ അവർ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് സൂപ്പർ താരങ്ങളായ മുഹമ്മദ് സലാ, കെവിൻ ഡിബ്രൂയിന എന്നിവരെയാണ്. അവർക്ക് വേണ്ടി വലിയ രൂപത്തിലുള്ള തുക ചിലവഴിക്കാൻ സൗദി അറേബ്യ തയ്യാറായി എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കൊണ്ടും കാണാം.